എല്ലാവർക്കും നമസ്കാരം. ഗായക പ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം, കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തര ഹോരാത്രം. നമിച്ചിടും നീ നടിയനൊരാശ്രയമെന്നും നീ മാത്രം, നമിച്ചിടും നീ നടിയനൊരാശ്രയമെന്നും നീ മാത്രം. ഈ ഒരു ഗാനത്തിൻ്റെ ട്യൂട്ടോറിയലാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. മലയമാരുതം എന്ന രാഗത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മലയമാരുതൻ രാഗത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു രാഗപരിചയം ഞാൻ എൻ്റെ ചാനലിൽ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രാഗത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിലുള്ള മറ്റ് ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഈ ഗാനം ഒറിജിനൽ സ്കെയില് ഈ സ്കെയിലാണ്, അതായത് മൂന്ന് ഘട്ട ശ്രുതിയാണ്. ഞാൻ പാടാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി സി സ്കെയിൽ ഒരു ഘട്ട ശ്രുതിയിലാണ് ട്യൂട്ടോറിയൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ നൊട്ടേഷൻസ് ഏത് ശ്രുതിയിലും നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. പല്ലവി സാ എന്ന നോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദിച്ചുയർന്നു സരീഗ പാപ മാമലമേലെ പനിത ബക്രിരിസ ഉത്രം സാസ നക്ഷത്രം നീരിസ സരീഗ പാപ പനിത ബക്രിരിസ സാസ നീരിസ. അതിന് തൊട്ടിട്ട് തന്നെ ഒരു കോറസ് പോർഷൻ വരുന്നുണ്ട്. സ്വാമിയെ ശരണം സരിസ പ സരിസ സരിഗ പാപ പനിത പകരിരിസ സാസ നീരി സരിസ പ സരിസ എന്ന് വരും ഒരുമിച്ച് നമ്മൾ പാടുമ്പോൾ. ഇതേ ട്യൂൺ തന്നെയാണ് അടുത്ത വരിയും. കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു സരീഗ പപ പപ കുളിച്ചു തൊഴുതുവ സരീഗ പപ പപ പനിത പകരിരിസ ഭക്തര ഹോരാത്രം സാസസ നീരിസ എന്ന് വരും. അവിടെയും നമ്മുടെ കോറസ് സരിസ പ സരിസ സരീഗ പപ പപ പനിത പകരിരിസ സാസസ സ നീരി സരിസ പ സരിസ എന്ന് വരും. അടുത്ത വരി നമിച്ചിടും നീ നടിയനൊരാശ്രയമെന്നും നീ മാത്രം. കേൾക്കുമ്പോൾ മൂന്ന് ഒരുപോലെ തോന്നും, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. നമിച്ചിടും നീ ഗപനിതദ അടിയനൊരാശ്രയം ഗപദസനിതദ ഇന്നും നീ മാത്രം ഗപദസനി ദാനിത പപ്പ ഗപനിതദ ഗപദസനിതദ ഗപദസനി ദാനിത പപ്പ. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം കൂടിയുണ്ട്. അടിയനൊരാശ്രയമിന്നും നീ മാത്രം എന്ന് വരും. അതായത് ഗപനിത ഗപദസനിതദ ഗപദസനിതാനിത പപ്പാത പകരിസ മാത്രം. പിന്നീട് ഉദിച്ചുയർന്നു തൊഴുതു വലം വയ്ക്കുന്നു ആ രണ്ട് വരി പാടി പല്ലവി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അനുപല്ലവി അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത് പ എന്ന സ്വരത്തിലാണ്. കലിയുഗ വരദ കലിയുഗ വരദ പാടുണ്ട്. രണ്ട് തവണയും ഒരേ ട്യൂൺ തന്നെയാണ്. കഠിന തരം കരിമല കേറാനായി സസരി സസനിനിനി നിനി സനിനിദദ അണഞ്ഞിടും നേരം
ചെറിയ ലിങ്ക് വരുന്നുണ്ട് അവിടെ. പാദബലം താ പകരി സസാസാ കായബലം താ, ചെറിയൊരു ലിങ്ക്. പാദബലം താ പകരി സസാസാ, ത്രീ ഫോർ. പകരി സസാസാ, വൺ ടു ത്രീ ഫോർ. പിന്നീട് പാടുന്ന ചെറിയ വ്യത്യാസമുണ്ട്. കായബലം താ പാദബലം താ എന്നാണ്. പകരി സസാസരി പകരി സസാസരി ഭക്തജന പ്രിയനേ ഭക്തജന പകരി സനിധ പ്രിയനേ നിരി സരി നിരിസാ ഭക്തജന പ്രിയനേ പകരി സനിധ നിരി സരി നിരിസാ. പിന്നീട് ഉദിച്ചു വരുന്നു, പാടുന്നു. അതിൽ അവസാനിപ്പിക്കുന്ന അവിടെയാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് ദീർഘിപ്പിക്കുന്നുണ്ട്. അതുവരെ പാടിയത് ഭക്തരഹോരാത്രം എന്നാണെങ്കിൽ, അനുപല്ലവി കഴിഞ്ഞ് പാടി അവസാനിപ്പിക്കുമ്പോൾ ഭക്തരഹോരാത്രം ആ രാ എന്നുള്ളത് കുറച്ച് നീട്ടുണ്ട്. അപ്പോൾ സാസസനീരീസാ എന്ന് നമ്മൾ ഇൻസ്ട്രുമെൻസിൽ വായിക്കേണ്ടി വരും. ചരണത്തിലെ അനുപല്ലവിയുടെ അതേ ട്യൂൺ തന്നെയാണ്, പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തത് ഇരുമുടി പാദകൾ താണ്ടി ചിന്തകളും പാടി ചിന്തകളും പാടി എന്നാണ്. നമ്മൾ അനുപല്ലവിയിൽ പാടിയത് കലിയുഗ വരദാ കന്നിക്കാര പൈതങ്ങൾ ഞങ്ങൾ നീ സനിധ എന്നാണെങ്കിൽ, ചരണത്തില് സാരി സനിത ചിന്തകളും എന്നാണ്. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. പദനി സസാസാരി സനിത ധനി ധനി സാ കരുണാമയിനെ നിന്നെ കാണാൻ നടക്കലെത്തുമ്പോ സസരി സസനിനെ നിനി സനിനി ധത ദസനിത പകനി ധപാ. ഇത് വലിയ വ്യത്യാസമില്ല. അടുത്ത വരി ഹരിഹര നന്ദന നിരകതിരുളിയാൽ പകരി സസസസാ പകരി സസസസാ. റിപ്പീറ്റ് ചെയ്യുമ്പോൾ പകരി സസസസരി പകരി സസസസരി ഞങ്ങളിലുണരേണം പകരി സനിത നിരിസാ. അവിടെയും ചെറിയ വ്യത്യാസമുണ്ട്. അനുപല്ലവിയിൽ ഭക്തജനപ്രിയനേ എന്ന് വരുന്നുണ്ട്. പകരി സനിത നിരി സരി നിരിസാ. ഇവിടെ അങ്ങനെയില്ല. ഞങ്ങളിലുണരേണം പകരി സനിത നിരിസാ എന്നാണ്. അതിനുശേഷം ഉദിച്ചുയർന്നു പാടുന്നു. പല്ലവി മുഴുവൻ ഒരു തവണ പാടിയിട്ട് ഭക്തരഹോരാത്രം എന്ന് ഭക്തരഹോരാത്രം എന്ന് പാടി അവസാനിപ്പിക്കുന്നു. ഈ ഒരു പാട്ടിൻ്റെ കർണാടിക് നൊട്ടേഷൻസ് അവതരിപ്പിച്ചത് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു ഗാനവുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.